അല്പം ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് പാലക്കാട് നിന്നുള്ളത്. പാലക്കാട് നിരോധനം ലംഘിച്ച് ആഫ്രിക്കൻ മുഷി വളർത്തൽ വ്യാപകമായിരിക്കുകയാണ്. ഗുരുതര പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മുഷി വളർത്തലിനെതിരെ അധികൃതർ നടപടിയെടുത്തിട്ടും യാതൊരു കൂസലുമില്ലാതെയാണ് കൃഷി തുടരുന്നത്. കടുത്ത വേനലിൽ ജനം കുടിവെള്ളമില്ലാതെ പ്രയാസപ്പെടുമ്പോൾ നാലും അഞ്ചും കുഴൽക്കിണറുകൾ വെച്ചാണ് കുളങ്ങളിലേക്ക് വെള്ളമെത്തിക്കുന്നത്. അന്തകമത്സ്യമെന്നും ആഫ്രിക്കൻ മുഷിക്ക് വെളിപ്പേരുണ്ട്. മറ്റു ജലാശയങ്ങളിലേക്ക് എത്തിയാൽ അവിടുത്തെ ജീവജാലങ്ങളെ മുഴുവൻ കൊന്നു തിന്നുമെന്നതാണ് ഈ പേരിനു പിന്നിലെ കാരണം. മഴ പെയ്താൽ ഈ താൽക്കാലിക കുളങ്ങളിൽ നിന്ന് മുഷി മറ്റു ജലാശയങ്ങളിലേക്ക് എത്താൻ സാധ്യത ഏറെയാണ്. മീനുകൾക്ക് ഭക്ഷണമായി നൽകുന്ന കോഴി അവശിഷ്ടങ്ങളുടെ ദുർഗന്ധം കാരണം മുഷിപ്പാടങ്ങളുടെ സമീപത്ത് നിൽക്കുന്നത് തന്നെ അസഹനീയം. ഈ മലിനജലം മറ്റ് സ്രോതസ്സുകളിലേക്ക് എത്തിയാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഉറപ്പാണ്. കഴിഞ്ഞ ഡിസംബറിൽ പുതുശ്ശേരി വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയ മുഷി വളർത്തു കേന്ദ്രമാണിത്. സ്റ്റോപ്പ് മെമ്മോയ്ക്കും സുപ്രീംകോടതി വിധിക്കുമൊക്കെ ഇവിടെ പുല്ലുവില. വനഭൂമിയോട് ചേർന്ന് രണ്ട് ജണ്ടകൾക്കിടയിലൂടെയാണ് മുഷി വളർത്തു കേന്ദ്രത്തിലേക്കുള്ള വഴി. ഞങ്ങളെത്തുമ്പോൾ ഇവിടെ വിളവെടുപ്പ് സമയമാണ്. ഒന്നും രണ്ടുമല്ല ഇത്തരം 25 മുഷി വളർത്തു കേന്ദ്രങ്ങൾ ജില്ലയിലുണ്ടെന്നാണ് റവന്യൂ വകുപ്പിന്റെ കണക്ക്. വേസ്റ്റുകൾ ഡംപ് ചെയ്യുമ്പോൾ ഈ വേസ്റ്റ് പാരിസ്ഥിതികമായി വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ഇത് വെള്ളം മഴക്കാലം വന്ന് ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ മത്സ്യങ്ങളൊക്കെ അടുത്ത പാടങ്ങളിലൊക്കെ ചാടിപ്പോവുകയും പിന്നെ മറ്റുള്ള ചെറിയ മീനുകളെയൊക്കെ തിന്നൊക്കെ ഭക്ഷിക്കുന്ന ഒരു രീതിയുണ്ട്. കടുത്ത വേനലെങ്കിലും 2 ഏക്കറിലെ മുഷിപ്പാടങ്ങളിലേക്ക് വെള്ളമെത്തിക്കാൻ 5 കുഴൽ കിണറുകൾ. മുഷി വളർത്ത് നിർത്തണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകുന്നതിനപ്പുറം നടപടികൾ ഉണ്ടാകാത്തതാണ് ഇത്തരം കേന്ദ്രങ്ങൾക്ക് വളമാകുന്നത്. MH ജോയ്ക്കൊപ്പം വി ഷബ്ന, ഏഷ്യാനെറ്റ് ന്യൂസ്.